ഹലോ, ഞാൻ നിങ്ങളുടെ വാനമ്പാടിയിലെ ചന്ദ്രൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ ലൈവിൽ വന്നത്. അതായത് COVID-19 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വൈറസ് ലോകത്തെമ്പാടും പടർന്നു പിടിച്ചിരിക്കുകയാണ്. അത് വളരെ മാരകമായിട്ടുള്ളൊരു വൈറസാണെന്നാണ് എല്ലാവരും പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മൾ ഇന്ത്യയിലും എത്തിയിട്ടുണ്ട്, നമ്മൾ കൊച്ചി കേരളത്തിലും എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇവിടുത്തെ ആരോഗ്യവകുപ്പും പോലീസും കേന്ദ്ര ഗവൺമെൻറ്റും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് ഇത് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരെത്ര പരിശ്രമിച്ചാലും അതിന് വേണ്ടത് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ ശുചിയായിരിക്കുക, നമ്മളുടെ കൈകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, അതുമല്ല ആവശ്യമില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക, റോട്ടിലൊക്കെ തിരിഞ്ഞു കളിക്കാതിരിക്കുക, മറ്റുള്ളവരുമായി അധികം ബന്ധപ്പെടാതിരിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ കഷ്ടം എന്ന് പറയട്ടെ, ഇതൊന്നും ആൾക്കാർക്കൊരു ഒരു വലിയ സംഭവമല്ല എന്നുള്ള രൂപത്തിൽ പലരും പുറത്തിറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്, വെറുതെ ചുറ്റിത്തിരിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ രോഗത്തിൻ്റെ ശരിക്ക് അതിൻ്റെ ഭീതി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആൾക്കാരിത് ശ്രദ്ധിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു വലിയ പേടിക്കേണ്ട ഒരു അസുഖമല്ല, എന്നാലും പേടിക്കേണ്ട അസുഖമാണ്. കാര്യം എന്താ വെച്ചാൽ ഇത് പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. ഇത് ബ്രേക്ക് ദ ചെയിൻ എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കുക, ശുചിത്വം പാലിക്കുക, അപ്പം വെറുതെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക. ഇത്രയും നല്ലൊരു ഗവൺമെൻറ് നമുക്കിവിടെ ഉണ്ട്, മാത്രമല്ല ഇത്രയും നല്ലൊരു കേന്ദ്ര ഗവൺമെൻറ്റും ഉണ്ട്. അവർ വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട്, അവർ എന്ത് മാർഗനിർദ്ദേശം നമുക്ക് തരുന്നുണ്ട്, നമ്മളത് അനുസരിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഞങ്ങളുടെ ഷൂട്ടിങ്ങൊക്കെ നിർത്തി വച്ചിരിക്കുകയാണ്, എല്ലാ സീരിയലുകളുടെ ഷൂട്ടിംഗ് നിർത്തി വച്ചിരിക്കുകയാണ്. കാരണം അത് ചെയ്യാൻ പാടില്ല, ആൾക്കാർ കൂടിയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ഞങ്ങളത് അനുസരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ നടന്മാരും നടികളും എല്ലാവരും വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. അവരൊന്നും വെളിയിലേക്ക് ഇറങ്ങുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഒരു ചടങ്ങുകളിലും പങ്കെടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം ജനങ്ങളും ഇതേമാതിരി ഇവർ പറയുന്ന അനുസരിച്ചിട്ട് സ്വസ്ഥമായിട്ട് കുറച്ച് കാലെങ്കിലും വീട്ടിലിരിക്കുക, ഈ അസുഖത്തിൻ്റെ വ്യാപനം തടയാൻ വേണ്ടിയിട്ട് അവർ കൂടി സഹകരിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രോഗവ്യാപനത്തിൻ്റെ ഒരു തോത് എന്ന് പറയുന്നത് 8, 16, 32, 64 എന്നിങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയണം. പിന്നെ ഒരു കാര്യം ആലോചിച്ചാൽ പോരെ, നമ്മളീ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10, 500 അല്ലെങ്കിൽ 10, 1000 പേർക്ക് അല്ലെങ്കിൽ 10, 2000 പേർക്ക് അസുഖം ഒരുമിച്ച് വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യം നമ്മളെ കേരളത്തിലുണ്ടാവും, കൊച്ചി കേരളത്തിലുണ്ടാവും. പക്ഷേ അതിലും ജാസ്തി ഒരു 10,000, 20,000, 30,000 ആൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എങ്ങനെ അത് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിക്കുക. ഇത് ആദ്യം അറിഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനം, ഇങ്ങനൊരു ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടായിരിക്കാം അവർ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ സെൽഫ് ക്വാറൻറ്റൈൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാവരോടും പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കേൾക്കാൻ തയ്യാറാവണം. ആരും അനാവശ്യമായി റോട്ടിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ കൂട്ടം കൂടി നിൽക്കുക. പിന്നെ എല്ലാവരും അത്യാവശ്യ സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് മുന്നേ തന്നെ എല്ലാവരും പറയേണ്ടായിരുന്നു ഷോപ്പുകളൊക്കെ ചിലപ്പോൾ അടയ്ക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എല്ലാവരും വാങ്ങി വെക്കണം എന്നൊക്കെ പറയേണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഗവൺമെൻറ് അതിനും ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കാരണം 7 മുതൽ 5 വരെ എല്ലാ ഷോപ്പുകളും തുറക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ആർഭാടമായിട്ടില്ലെങ്കിലും അത്യാവശ്യമായിട്ട സാധനങ്ങൾക്ക് ആവശ്യമായി വരുമ്പോൾ നമ്മൾ വെളിയിൽ പോവുക, അത് വാങ്ങുക. പിന്നെ തിരിഞ്ഞു കളിക്കാതെ, വല്ലാത്ത റോട്ടിലൊന്നും തിരിഞ്ഞു കളിക്കാതെ വേഗം വീട്ടിൽ വരിക. പക്ഷേ ഇതിപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ സംഭവിക്കുന്ന നാട്ടിൽ എന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ ടൗണിലേക്ക് പോയി കൂട്ടം കൂടി നിൽക്കുകയാണ്. എന്താണ് ഈ പോലീസുകാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കൂട്ടം കൂടി നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവണതയൊക്കെ മാറ്റി നിർത്തുക, അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് ഒന്ന് പോവാതിരിക്കുക. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റും അല്ലെങ്കിൽ എല്ലാവരും പറയണത് കേട്ടിട്ട് വീട്ടിൽ കുറച്ച് കാലം അടങ്ങി ഒതുങ്ങി സന്തോഷത്തോടെ ഇരിക്കാനുള്ളൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതെല്ലാവരും ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയം പിന്നെ അതുപോലെ മതം ഒന്നും ഇതിൽ ഉൾപ്പെടുത്തരുത്, ഇതിൽ ഈ സംസാരിക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കരുത്. രാഷ്ട്രീയത്തിനും മതത്തിനും അല്ലെങ്കിൽ ഇതിനൊക്കെ അതീതമായിട്ട് നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈയൊരു അസുഖത്തിനെ, അതായത് COVID-19 എന്ന് പറഞ്ഞ ഈ ഒരു വൈറസിനെ നമുക്ക് ഇവിടുന്ന് തുരത്തി ഓടിക്കണം. അതിന് എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ടുള്ള സഹകരണമാണ് ആവശ്യം. അല്ലാതെ ഇന്ന മതത്തിൻ്റെ പ്രാർത്ഥനയോട് മാറ്റാൻ പറ്റും, അല്ലാതെ ഇന്ന മതം ഇന്നമാതിരി ചെയ്താൽ മാറും എന്നുള്ളതൊക്കെ നമ്മൾ പല ആൾക്കാരും പ്രചരിപ്പിക്കുന്നതും പറയണതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ അതൊന്നും എത്രത്തോളം സത്യമാണ് എങ്ങനെയൊക്കെയെന്ന് അറിയില്ല. എന്നാലും ഇതൊന്നും ഇതൊക്കെ സത്യമാണോ എന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ
ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾക്ക് ചെയ്യാൻ കഴിയണമെന്താന്ന് വെച്ചാൽ, ഇത്രയും നല്ല ഒരു ആരോഗ്യവകുപ്പും ടീച്ചറും അതുപോലുള്ള അതിനെ നിയന്ത്രിക്കുന്ന ടീച്ചറും അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളെ മുന്നിലുണ്ട്. അതുകൊണ്ട് അവർ പറയണത് കേട്ടിട്ട് അവരെന്താണോ പറയുന്നത് അതുപോലെ നമ്മൾ പ്രവർത്തിക്കുക. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഇനിയും കുറേ ദൂരം പോകാനുള്ളതാണ്. കാരണം എല്ലാവരും തൊഴിലില്ലാതെ വീട്ടിലിരിക്കുകയാണ്. ഇത് വളരെ കാലം നീണ്ടു പോകാൻ പറ്റില്ല. തൊഴിലില്ലാതെ വീട്ടിലിരുന്നാനുള്ള ആൾക്കാർ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ അറിയാഞ്ഞിട്ടല്ല, അവർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഭക്ഷണം കഴിക്കണ്ടേ, പോകാൻ പറ്റില്ല. 14 ദിവസം 21 ദിവസം വീട്ടിലിരിക്കാന്നൊക്കെ പറഞ്ഞാൽ പോകാൻ പറ്റാത്ത സംവിധാനമാണ്. അതുകൊണ്ട് അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ 12 കാരില്ല, എല്ലാവരും സഹിച്ചേ പറ്റൂ. കുറച്ച് കാലത്തേക്ക് എല്ലാവരും ഈ ഒരു അവസ്ഥ സഹിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം സ്വസ്ഥമായിട്ട് കുറച്ച് കാലം വീട്ടിലിരിക്കുക, ഇവർ പറയുന്നത് മാത്രം കേൾക്കുക, അനുസരിക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.